നമസ്കാരം അഡോൾഫ് ഹിറ്റ്ലറിനെ വെല്ലുവിളിച്ച മലയാളി ഹിറ്റ്ലറുടെ തേർവാഴ്ച കാലത്ത് നാസികളുടെ കുപ്രസിദ്ധമായ തടങ്കൽ തടങ്കൽപ്പാളയങ്ങളിൽ കൊല്ലപ്പെട്ടത് രണ്ട് കോടിയിലേറെ ആളുകളാണ് അക്കൂട്ടത്തിൽ ഒരു മലയാളിയും ഉണ്ടെന്നറിയാമോ നാസി തടങ്കൽ തടങ്കൽപ്പാളയത്തിൽ കൊല്ലപ്പെട്ട ഏക ഇന്ത്യക്കാരൻ ഈ മലയാളിയാണ് അദ്ദേഹത്തിന്റെ പേര് മിച്ചിലോട്ട് മാധവൻ മാഹിയിലെ ലാഫോർമ റോഡിൽ മിച്ചിലോട്ട് തറവാട്ടിൽ ഫ്രഞ്ച് എഡ്യൂക്കേഷൻ ഓഫീസറായിരുന്ന ആയിരുന്ന മിച്ചിലോട്ട് ഗോവിന്ദന്റെയും പെരുന്തോടി മാധിവിന്റെയും മൂന്നാമത്തെ മകൻ പാരീസിലെ ഷേർമിതി ജയിലിലും റൊമേൻവയിലെ തടങ്കൽ പാളയത്തിലും നാസികളുടെ ക്രൂരപീഡനത്തിനിരയായ മാധവനെ കൊന്ന് മൃതദേഹം കത്തിച്ചു കളയുകയായിരുന്നു ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരുന്ന മാധവനെ മറ്റ് നൂറ്റി പതിനാറ് കമ്മ്യൂണിസ്റ്റുകാർക്കൊപ്പമാണ് കൊന്നുകളഞ്ഞത് മരിക്കുമ്പോൾ ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു മാധവന് ഫ്രഞ്ച് കോളനിയായിരുന്നു ആയിരുന്നു മാഹിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് മാധവൻ ജനിച്ചത് സ്വതന്ത്ര പോരാട്ടങ്ങളുടെ കാലമായിരുന്നു അത് പഠിത്തത്തോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലും ശ്രദ്ധാലുവായിരുന്നു മാധവൻ മാഹിയിലും പുതുച്ചേരിയിലുമായിരുന്നു വിദ്യാഭ്യാസം ഫ്രഞ്ച് കോളനികളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഫ്രഞ്ച് സർവകലാശാലകളിൽ പഠിക്കാൻ അവസരം നൽകുന്ന പതിവുണ്ടായിരുന്നു അന്ന് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ മാധവൻ സോർബോൺ സർവകലാശാലയിൽ ഗണിതം പോയി നാസി ജർമ്മനി ഫ്രാൻസ് ആക്രമിക്കുന്നതിന് മൂന്ന് വർഷം മുമ്പായിരുന്നു ഇത് ഫ്രാൻസിലെത്തിയ മാധവൻ വൈകാതെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി അടുത്ത വർഷം ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം നേടി ഹിറ്റ്ലർ ഫ്രാൻസ് ആക്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് അതിനുശേഷം നാസികളുടെ ഭരണമായിരുന്നു അവിടെ മാധവനടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ നാസികൾക്കെതിരെ പോരാട്ടം ആരംഭിച്ചു ഇതിനിടെയാണ് ലഘുലേഖകൾ പ്രചരിപ്പിച്ചു എന്ന് അടക്കമുള്ള കുറ്റം ചുമത്തി മാധവനെ ഫ്രഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് മാധവന്റെ കാമുകയായിരുന്നായി റെയ്ഡ് നടക്കുമെന്നറിഞ്ഞ് മാധവന്റെ ഹോസ്റ്റൽ മുറിയിലെത്തി രഹസ്യ രഘുലേഖകൾ മാറ്റാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ജിസേൽ അറസ്റ്റിലായത് ഇവരെ പിന്നീട് ജർമ്മനിയിലെ നാസി തടങ്കൽപാളയമായ ഓഷ്മിറ്റ്സിയിലേക്ക് കൊണ്ടുപോയി അടുത്ത വർഷം ജിസേലിന്റെ നാസികൾ വധിച്ചു പ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരി ഷാർലറ്റ് ആഫ്റ്റർ എന്ന പുസ്തകത്തിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഓർമ്മകളുടെ പുസ്തകമാണ് ഓഷ്വിഡ് ആൻഡ് ഫ്രഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്ത മാധവൻ പിന്നീട് നാസി കൈമാറി പാരീസിലെ ി ജയിലിലായിരുന്നു മാധവനെ ആദ്യം കൊണ്ടുപോയത് അതിനിടെ തടവിൽ നിന്നും രക്ഷപ്പെടാൻ മാധവൻ ശ്രമിച്ചുവെങ്കിലും പിടിയിലായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അദ്ദേഹത്തെ റോമൻ വി കോട്ടയിലെ ജയിലിൽ അടച്ചു മാധവനടക്കം നൂറ്റി പതിനാറ് പേരെ കോടതിയിൽ ഹാജരാക്കാതെ തന്നെ ജയിലിൽ പാർപ്പിക്കുകയായിരുന്നു അതിനിടെയാണ് ഫ്രാൻസിൽ ഒരു തിയേറ്ററിലുണ്ടായ സ്ഫോടനത്തിൽ രണ്ട് നാസികൾ കൊല്ലപ്പെട്ടത് പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തുടർന്നാണ് ഫ്രഞ്ച് നാസി നേതാവ് കാൾ ഒബർഗിന്റെ ഉത്തരവ് പ്രകാരം മാധവനടക്കമുള്ള നൂറ്റി പതിനാറ് പേരെ വധിച്ചത് മാധവനടക്കം പേരെ തടവറയിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി ഒരു തൂണിൽ കെട്ടിയിട്ട് വെടിവെച്ചു കൊല്ലുകയായിരുന്നുവെന്ന് സഹതടവുകാരനായിരുന്ന ഫ്രഞ്ചുകാരനായ പിയറി സെർജ് ഷമോഫിനെ ഉദ്ധരിച്ച് ഫ്രഞ്ച് ചരിത്രകാരനായ ജെ ബി ബിമോർ എഴുതിയിട്ടുണ്ട് കണ്ണുകെട്ടാതെയായിരുന്നു കൊലപാതകം നാസി ഫയറിംഗ് സ്ക്വാഡിന് മുന്നിൽ നിർഭയം നിന്ന് അവരെ നോക്കിക്കണ്ട് ഫ്രഞ്ച് ദേശീയ ഗീതം ആലപിച്ചാണ് മാധവൻ മരണത്തെ സ്വീകരിച്ചതെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് കൊല ചെയ്ത ശേഷം നാസികൾ മാധവനടക്കമുള്ളവരുടെ ശരീരം കത്തിച്ചു കളഞ്ഞു രണ്ടാം ലോകയുദ്ധം തുടങ്ങിയതോടെ മാധവന് നാടുമായുള്ള ബന്ധം ഇല്ലാതായിരുന്നു അറസ്റ്റോ മരണമോ ഒന്നും വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല പിന്നീട് ഫ്രാൻസിൽ കൊല്ലപ്പെട്ടവരുടെ മാധവൻ മരിച്ച വിവരം പുറത്തറിഞ്ഞത് ജയിൽ രജിസ്റ്ററിൽ പേജിൽ തടവുകാരനായി മിച്ചിലോട്ട് മാധവന്റെ പേരുമുണ്ട് രണ്ടു വർഷം കഴിഞ്ഞാണ് മാതാപിതാക്കൾ മാധവന്റെ വിവരം അറിഞ്ഞതെന്ന് ബന്ധുവായ സുചേത രാമകൃഷ്ണൻ പറയുന്നുണ്ട് ആരും ഓർക്കാത്ത രക്തസാക്ഷി മറ്റൊരു കേസിൽ മാധവനോടൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്ന ്രഞ്ചുകാരനായ പിയറി സെർച്ച് ഷമൂഫ് പറഞ്ഞ വിവരങ്ങളിലൂടെയാണ് മാധവനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത് ചരിത്രകാരനായ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം രസകരമായ ഒരു കാര്യം പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മാധവന് നാസികളിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാമായിരുന്നു എന്നാൽ അദ്ദേഹം അത് ചെയ്തില്ല ഫ്രഞ്ച് പൗരനായിരുന്നു താനെന്നാണ് അദ്ദേഹം പറഞ്ഞത് മാഹി എന്ന ഫ്രഞ്ച് ഭരണത്തിലായിരുന്നല്ലോ പാരീസിലെ സിറസ്നെസിലാണ് മാധവൻ കൊല്ലപ്പെട്ട ഫോർട്ട് മോൺ വാലേറിയൻ ഇവിടെ സ്ഥാപിച്ച ഫ്രാൻസിന്റെ യുദ്ധ സ്മാരകത്തിൽ മാധവന്റെ പേരുമുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ത്യയിൽ സ്മാരകങ്ങളൊന്നും തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുമില്ല പ്രശസ്ത നോവലിസ്റ്റ് എം മുകുന്ദന്റെ പ്രവാസം എന്ന നോവലിലും മാധവനെ കുറിച്ച് പറയുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്